മുഹമ്മദ്. ആ കേൾക്കുന്നുണ്ടോ? പറയണേ. ആ കേൾക്കാം ബ്രോ, സംസാരിച്ചു. സെബാസ്റ്റ്യൻ ബ്രദറിനോട് ചോദിക്കട്ടെ, എനിക്കൊരു മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. കാര്യം സെബാസ്റ്റ്യൻ ബ്രദർ ബൈബിൾ പണ്ഡിതനാണെന്ന് എല്ലാവരും പറയുന്നത്, അതുകൊണ്ട് ഒരു സംശയം ചോദിക്കാൻ വേണ്ടി മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കൂ കേട്ടോ ബ്രദറെ. പറയൂ. കേൾക്കുന്നോ? ഞാൻ പറയുന്നേ കേൾക്കാം, പറഞ്ഞോളൂ. താങ്കൾ യഹോവ സർവശക്തനായ ദൈവം എന്ന് വിശ്വസിക്കുന്നുണ്ട് അല്ലേ? യാഹുവേ സർവശക്തനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കാം, അതായത് നമ്മളെ ഒന്ന് സാമൂല് 15:3 പറയുന്ന അമലേക്ക് പോയി സർവരെ നശിപ്പിക്കുക, ആടുമാട് ഒട്ടങ്ങളെ മുല കുടിക്കുന്ന കുട്ടികളെയും കൊന്നു തള്ളാനായിട്ട് യഹോവ പറയുന്നു. ഒന്ന് ശമൂല് ആരാ പറയുന്ന ബ്രദറെ? ഒന്ന് ശമൂല് എത്ര അധ്യായം? ഒന്ന് ശമൂല് 15:3. ഒന്ന് ശമൂല് 15:3 വാക്യം. ആ പറഞ്ഞോളൂ. ആര് പറയുന്നു? അമലേക്ക് പോയി സർ. ഹലോ, ആര് റഫറൻസ് അല്ലേ വെച്ച്? ഇത് ആര് പറയുന്നതാണ്? ഇപ്പൊ ഖുർആനകത്ത് താത്താ പറഞ്ഞ ഖുർആനകത്തില്ലേ, ഇതുപോലെ ഇത് ആരാണ് ഈ പറയുന്നതെന്നായി ചോദിച്ചത്. ഇപ്പൊ ഖുർആനകത്ത് ഫറവോൻ പറഞ്ഞ കാര്യമുണ്ട്, സാത്താൻ പറഞ്ഞ കാര്യം, ഇതൊക്കെ അള്ളാഹു പറഞ്ഞതാണോ? ഇല്ല, സാത്താൻ പറഞ്ഞിട്ടില്ല. ഇബ്ലീസ് പറഞ്ഞിട്ടില്ലേ ആ ഇവരെ ഞാൻ വഴിപഴപ്പിക്കും, ഇത് അള്ളാഹു പറഞ്ഞതാണോ? അല്ലല്ലോ, ഇബ്ലീസ് പറഞ്ഞതല്ലേ. ഇതുപോലെ ഇത് ആര് പറഞ്ഞ കാര്യമാണ് താങ്കൾ ഈ പറയുന്നതെന്നാണ് എനിക്ക് ചോദിച്ചത്. ബ്രദറിന് ബൈബിളില്ലേ, ഞാൻ വായിച്ചു തരാം. ഇത് യഹോവ പറയുന്ന കാര്യമാണ്, പക്ഷെ ബൈബിളിൽ ഓരോ കാര്യം പറയുമ്പോഴും ആര് പറഞ്ഞ കാര്യമാണ് എന്ന് കൃത്യമായിട്ട് എടുത്തു പറയാം. ഇത് ശമുവേല് പറയുന്ന കാര്യമാണ്, പക്ഷെ യഹോവ ശമുവേലിനോട് പറഞ്ഞിട്ട് ശമുവേല് പറഞ്ഞ കാര്യമായിട്ട് പറയുന്ന കാര്യമാണ്. എപ്പോഴും ബൈബിളിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ആരാണ് പറയുന്നത്, ആരുടെയെങ്കിലും വാക്യം പ്രവാചകൻ ഉദ്ധരിക്കുന്നതാണോ, അതോ പ്രവാചകന്റെ സ്വന്തം വാക്യമാണോ, അതല്ല ഇത് പ്രവാചകനല്ല, ഇനി സാത്താൻ പറയുന്ന കാര്യമാണോ, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു വഴിപോക്കൻ പറയുന്ന കാര്യമാണോ, ആര് പറയുന്ന കാര്യമാണ് എന്ന് ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ പറയണം. അത് നിങ്ങളുടെ ഖുറാനും ബാധകമാണ്. ഇപ്പൊ ബൈബിൾ മാത്രം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇബ്ലീസ് പറയുന്ന കാര്യം ഖുറാനകത്തുണ്ട്, അത് ഇബ്ലീസിന്റെ വാക്കുകളാണ്, അല്ലാതെ അള്ളാന്റെ വാക്കുകളല്ലല്ലോ അത്. ഫറവോൻ പറയുന്ന കാര്യം ഖുറാനകത്തില്ലേ, അത് ഫറവോന്റെ വാക്കാണ്, അല്ലാതെ അള്ളാന്റെ വാക്കല്ലല്ലോ. അപ്പൊ അതുപോലെ കൃത്യമായിട്ട് പറയേ ചോദ്യങ്ങൾ ചോദിക്കും. ഞങ്ങൾ അങ്ങനെയാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ചോദിച്ചോളൂ, താങ്കൾ ചോദ്യം കണ്ടിന്യൂ. റഫറൻസ് താങ്കൾ പറഞ്ഞ ശരിയാ, ശമുവേലിന്റെ പുസ്തകം 1 ശമുവേൽ 15:3 വാക്യം വായിച്ചോളൂ. അതായത് അമലേക്കിൽ പോയി സർവരെ നശിപ്പിക്കുക, ആട് മാട് ഒട്ടകങ്ങളെ മുല കുടിക്കുന്ന കുട്ടികളെയും കൊന്നുകളയാനാണ് യഹോവയുടെ കൽപ്പനയാണ് അവിടെ പറയുന്നത്. അന്ന് എവിടെ പറയുന്നത്? അത് രണ്ടാം വാക്യം പോലും വായിച്ചാലേ യഹോവയുടെ കൽപ്പന എന്ന് അവിടെ പറയുന്നത്. താങ്കൾ ഇടക്ക് വെച്ച് പകുതി വെച്ച് വെട്ടിമുറിച്ച് വായിക്കണേ എന്തിനാ? സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിയിച്ച രണ്ടാം വാക്യം അവിടെ വായിക്കും. Now go and attack the Amalek and totally destroy all the belonging to them. ബ്രദറെ അത് ആരാ പറയുന്നതെന്ന് ചോദിച്ചു. അത് ആരുടെ കൽപ്പനയാണ്? അത് ആരുടെ കൽപ്പനയാ? അത് രണ്ടാം വാക്യം മുതൽ വായിക്കും, അപ്പറിയാം ആരുടെ കൽപ്പന. ആരുടെ കൽപ്പനയാണ് അവിടെ നടപ്പിലാക്കുന്നത്? അത് രണ്ടാം വാക്യം മുതൽ വായിക്കേ, അപ്പറിയാം ആരുടെ കൽപ്പന എന്ന് വായിച്ചോളൂ രണ്ടാം വാക്യം മുതൽ. അല്ല, ഇത് ഞാൻ എടുത്ത റഫറൻസിൽ താങ്കൾ ആരുടെ കൽപ്പനയാണെന്ന് അറിയണേ രണ്ടാം വാക്യം മുതൽ വായിക്കണം, അതുകൊണ്ടാണ് രണ്ടാം വാക്യം മുതൽ വായിക്കുക, അപ്പഴേ ആ സെന്റൻസ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അത് താങ്കൾക്ക് ഇഷ്ടമുള്ള പകുതി വെച്ച് വെട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഖുറാനത്ത് നിന്ന് ആയിത്തെടുക്കുക. ഇബ്ലീസ് പറഞ്ഞ കാര്യം, ഞാൻ ആദമിനെ വഴിപഴപ്പിക്കും, ആദ്യം അള്ളാഹു പറഞ്ഞു ആദമിനെ വഴിപഴപ്പിച്ചു എന്ന് പറഞ്ഞപോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് വായിക്കുമ്പോ എവിടെ ആ തുടക്കം മുതലെങ്കിൽ വായിക്കും, രണ്ടാം വാക്യം മുതൽ വായിക്കും, അപ്പോഴാണ് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. വായിച്ചോളൂ. അതുപോലെ തന്നെ 2 സാമൂല് അല്ല, ഇത് കഴിഞ്ഞിട്ട് പോവാം ബ്രദർ, നമ്മൾ ഇങ്ങനെ ഓടുന്നു. സെബാസ്റ്റ്യൻ ബ്രദർ, ഒരു ചോദ്യം കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഇപ്പൊ 1 ശമൂലിൽ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. കയ്യിലുള്ളൂ, അത് വെച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഇവരുടെ അതിന് മുൻപ് വായിക്കാനുണ്ട് ഇവരുടെ ബൈബിൾ ഇല്ല. സെബാസ്റ്റ്യൻ ബ്രദർ, ഞങ്ങള് ഖുറാൻ കയ്യിലല്ലേ, ഇത് കണ്ടോ, ഖുറാന് അറബിയും മലയാളവും തമിഴും തെലുങ്കും എല്ലാം കയ്യിലെടുത്ത് പിടിച്ചോണ്ട് ഞങ്ങള് സംസാരിക്കുന്നത്. അതുപോലെ താങ്കള് കൃത്യമായി ചോദ്യം അല്ലെ, വെട്ടിമുറിച്ച് അവിടെ നിന്ന് വിടുമ്പോൾ ചോദ്യം ചോദിക്കാൻ നിൽക്കരുത്. മുഹമ്മദ് ചോദിക്കൂ, മുഹമ്മദ് സംസാരിക്കുന്നത് ചോദിക്കും. 2 Samuel 15:15 പറഞ്ഞു. ഇപ്പൊ രണ്ടിലേക്ക് പോകുന്ന ആദ്യത്തെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് പോവാം. താങ്കൾ ചോദിക്കേണ്ട ചോദ്യത്തിന് ഞാൻ റെഫറൻസ് വായിച്ചിട്ടുണ്ട്. എന്താ അടിസ്ഥാനത്തിലാ നിങ്ങളോട് ഞങ്ങള് ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾ ഖുർആനത്ത് നിന്ന് വായിക്കും എന്ന് പറഞ്ഞിട്ടാണോ ചോദ്യം ചോദിക്കുന്നത്?
ഞങ്ങൾ വായിച്ചിട്ട് ചോദ്യം ചെയ്യും, അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇത് നിങ്ങൾ ചോദ്യം പോലെ ചോദിക്കുന്നതിന്റെ വാക്കുകൾ മുഴുവൻ ഞങ്ങൾ വായിച്ചറണം തന്നെ ഇവിടെ തന്നെയായോ ബ്രദറെ? ആരെങ്കിലും കട്ടാൻ പേസ്റ്റ് തരുന്ന എടുത്തു വെച്ചുകൊണ്ട് ചോദ്യം ചോദിക്കാൻ പറ്റും. നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് ബോധ്യപ്പെട്ടിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റണം. അതാണ് ഇവിടെ പറ്റുന്നത്. താങ്കൾക്ക് കട്ടാം പേസ്റ്റ് ചെയ്ത് ഈ രണ്ടാം വാക്യം മാത്രം ഒരാൾ അയച്ചു എന്ന് ചോദിക്കാൻ പറഞ്ഞു. താങ്കൾ അത് ചോദിക്കുന്നു. താങ്കൾക്ക് അറിയില്ല, അറിയാമെങ്കിൽ താങ്കൾക്ക് താങ്കൾ എടുത്തോളൂ. ഒന്ന് ശമുവൽ പതിനഞ്ചാം അധ്യായം ആരാണ് സംസാരിക്കുന്നതെന്ന് പറയുന്ന രണ്ടാം വാക്യത്തിലാണ്, അവിടെ മുതൽ വായിച്ചോളൂ, ഒരു പരാതിയില്ല. ഈ മുസ്ലിം സുഹൃത്തുക്കളുടെ ഏറ്റവും വലിയ അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ആരെങ്കിലും കട്ടാൻ പേസ്റ്റ് സാധനം കൊടുക്കും, എടാ ഇത് പോയി ചോദിക്ക്, പക്ഷേ ഈ കൊടുക്കണമാര് മുഴുവൻ കൊടുക്കുകയല്ല. ആകയാൽ നീ ചെന്ന് അമാലാക്കിനെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെ നിർമൂലമാക്കി കളയുക, ഇതാണ് വായിക്കുന്നത്. ഇത് ആരാരോട് പറഞ്ഞു, എപ്പ പറഞ്ഞു, എന്തിനു പറഞ്ഞു, ഇതൊന്നും വായിക്കില്ല. ആര് പറഞ്ഞു? സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്ന് ആര് പറഞ്ഞു? ശമുവേൽ ശൗലിനോട് പറഞ്ഞതാണ്. ഓക്കെ, അനന്തരം ശമുവേൽ ശൗലിനോട് പറഞ്ഞത് എന്തെന്നാൽ, ഒന്നാം വാക്യം, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ, അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് ശമുവേൽ ശൗലിനോട് പറയുന്ന കാര്യങ്ങളാണിത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു. ശമുവേൽ ശൗലിനോട് പറയാണ്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലോക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലോക്കിനെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെ നിർമൂലമാക്കി കളയുക. ഇസ്രായേലിനെ അങ്ങോട്ടാക്രമിക്കാതെ ഇങ്ങോട്ടാക്രമിച്ച് ഇസ്രായേലിന് ഒത്തിരി ദോഷം ചെയ്ത, ഒത്തിരി പുരുഷന്മാരെ വഴിതെറ്റിച്ച, ഒത്തിരി ഒത്തിരി ഇസ്രായേലിയരെ അന്യദൈവ ആരാധനയിലേക്കും വ്യഭിചാരത്തിലേക്കും കൊണ്ടുപോയ, ഒത്തിരി ഇസ്രായേലിനെ വഴിതെറ്റിക്കുകയും അവരെ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കുകയും ചെയ്ത്, അവർക്കെതിരെ യുദ്ധത്തിന് ആളെ കൂട്ടിയ, ബിലയാം പോയി ബാലാക്കിനെ എന്താ പറയുക, ഇവരെ ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന, ഇസ്രായേലിനെ മുച്ചൂടും മുടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഒരാക്രമണം പോലും അഴിച്ചുവിടാതെ, അതായത് അങ്ങോട്ട് ആ അമാലോക്കിയരുമായിട്ട് ഇസ്രായേലിന് ഒരു ടച്ചും ഇല്ലായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് നശിപ്പിച്ചതിന്റെ പകരമായിട്ട് അവർക്ക് ആദ്യമായി രാജാവ് വന്നപ്പോൾ നീ തിരിച്ച് അമാലോക്കിയരോടും അതുപോലെ ചെയ്യാൻ, ഇന്നേക്ക് 3400 വർഷങ്ങൾക്ക് മുന്നേ, ഒന്നും രണ്ടും വർഷമല്ല, ഇന്നേക്ക് 3400 വർഷങ്ങൾക്ക് മുന്നേ അന്നത്തെ കാലത്ത് അന്നത്തെ സാമൂഹ്യ ക്രമത്തിൽ, അല്ലാതെ ലോകാവസാനം വരെ പാലിക്കാനുള്ള വാക്യമല്ല, അന്നത്തെ സാമൂഹ്യ ക്രമത്തിൽ ശമുവൽ എന്ന പ്രവാചകൻ ശൗലിനോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ഇസ്രായേലിന്റെ രാജാവായ ശൗലിനോട് ബി സി ആയിരത്തിൽ ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുന്നേ BC 1000 ചെയ്യാൻ പറഞ്ഞ കാര്യമാണ്. അന്നത്തെ കാലത്ത് യുദ്ധം എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു മുടിക്കും, ഞാൻ കൊന്നില്ലേ എന്നെ കൊല്ലും, അതാണ് അന്നത്തെ സാഹചര്യം. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ശമുവേൽ എന്ന് പറയുന്ന പ്രവാചകൻ ശൗല എന്ന രാജാവിനോട് അന്ന് ജീവനോടെ ഇരുന്ന അമാലോക്കിനോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണതെല്ലാം, അല്ലാതെ ഇന്ന് പാലിക്കാനുള്ള കാര്യങ്ങളല്ല, ചരിത്രം രേഖപ്പെടുത്തിയേക്കാണ്. ഇങ്ങനെ അന്ന് പറഞ്ഞു, അന്ന് ഇങ്ങനെ ചെയ്തു. അതിനെന്താ കുഴപ്പമില്ല, ഈ ഒന്ന് ശാമുലിനകത്ത് എന്താ താങ്കളുടെ പ്രശ്നം എന്നായി ചോദിച്ചേ? അല്ല, ഈ സൈന്യങ്ങളെ ദൈവം പോയി കൊല്ലാൻ പറയുന്നത് എന്താണ്? അവിടുത്തെ പിന്നെ ഉമ്മ നോക്കാൻ പറഞ്ഞ സഹോദര, അത് സർവശക്തനായ ദൈവം ഒരുമിച്ച് നശിപ്പിച്ച സർവശക്തനായ ദൈവം പോയി കൊല്ലാനല്ലോ പറയുന്നത്. സർവശക്തനായ ദൈവത്തിനാണെങ്കിൽ ഒന്നിച്ച് സൃഷ്ടിച്ച ആളല്ലേ? ആ സർവശക്തനായ ദൈവത്തിന് കൊല്ലാൻ ആളോടേണ്ട കാര്യമില്ലല്ലോ, ദൈവത്തിന് കൊല്ലാൻ വേണ്ടിയല്ല. ദൈവത്തിന് ഈ അമലോകര എന്തെങ്കിലും മോത കുടിച്ചോ? ശൗലെന്ന് ഈ പറയുന്ന ഇസ്രായേലിയര് അമാലോക്യര് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ഇസ്രായേൽ, ആര് വായിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ എഴുത്തുമാൻ ഇറങ്ങി വായിച്ചോളൂ. മുഹമ്മദ് മ്യൂട്ടാണേ, മുഹമ്മദ് അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് വരുമ്പോൾ വഴിയിൽ വെച്ച് അവരെ എതിർത്തതിന് ഞാൻ അമലേഖ്യരെ ശിക്ഷിക്കും, ആകയാൽ നീ പോയി അമലേഖ്യരെയും എല്ലാരെയും വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക.
ആരും അവശേഷിക്കാത്ത വിധം ഇത് ആക്രമണമാണോ പ്രത്യാക്രമണമാണോ? താങ്കൾ, ഞാൻ ചോദിച്ചതിന് ആൻസർ പറയൂ. ഇത് ആരാണ് അവിടെ പറഞ്ഞതെന്നാണ് ഞാൻ ചോദിച്ചത്. ദൈവത്തിന്റെ പ്രവാചകൻ ഷൗലിനോട് പറഞ്ഞ കാര്യമാണ് ദൈവത്തിന്റെ വാക്കുകളായിട്ട്. ഇവിടെ ആരാണ് അവിടെ സംസാരിക്കുന്നത്? ദൈവത്തിന്റെ സംസാരിക്കുന്നത് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. അപ്പൊ അവിടെ ആരാണ് സൈന്യങ്ങളുടെ കർത്താവ്? അല്ലേ പറഞ്ഞേ, സംസാരിക്കുന്ന ആള് ശമുവേലാണ്. ശമുവേലാണ് പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഷൗലേ നീ ഈജിപ്തിൽ നിന്ന് വരുന്ന വഴിക്ക് അമാലോക്കിയരോ നിങ്ങളോട് ചെയ്ത അക്രമങ്ങളെ മുഴുവൻ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അമാലോക്കിയരോട് നീ യുദ്ധം ചെയ്യണം. ഒന്ന് ശമൂല് തീർത്തിട്ട് രണ്ടിലേക്ക് എന്തിനീ ഓടുന്നേ? ഞങ്ങൾ ആരും അങ്ങനെ ഓടാറില്ലോ. ഒന്ന് ശമൂല് പറഞ്ഞു, തന്റെ ജനമായ ഇസ്രായേലിനെ, ഒന്ന് ശമൂല് 15 പ്രശ്നം താങ്കൾക്ക് കഴിഞ്ഞോ? ഓടരുത്. 1 Samuel 15 പ്രശ്നം കഴിഞ്ഞെങ്കിൽ 2 Samuel പോവാം, കഴിഞ്ഞില്ലെങ്കിൽ 1 Samuel 15 പ്രശ്നം തീർത്തിട്ട് നമുക്ക് പോവാം. മുഹമ്മദ്, 1 Samuel 15 താങ്കൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ താങ്കൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം, ക്ലിയർ ആയെങ്കിൽ വേറെയിലേക്ക് പോകാം, അല്ലെ ഓടാൻ പറ്റില്ല. മുഹമ്മദ്, വെയിറ്റ്, 1 Samuel 15 പ്രശ്നം താങ്കൾക്ക് ക്ലിയർ ആയോ ഇല്ലയോ? അല്ല, താങ്കളായിട്ടൊരു ആർഗ്യുമെന്റ്സിന് ഇല്ല. എനിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടോ താങ്കൾ? ഞാനൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നേക്ക് 3000 മുന്നേ അന്നത്തെ 2 തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിന് പ്രതികാരമായിട്ട് അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അന്നത്തെ നാട്ടുകാരോട് മാത്രം അന്നത്തെ അമാലോക്കിയരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഇന്നേക്ക് 3000 മുന്നേ, അതായത് നമ്മുടെ പൂർവികർ കോണകം പോലും എടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോക അവസാനം വരെ അനുസരിക്കാൻ വേണ്ടി ബഹുദൈവ വിശ്വാസികളെ കണ്ടടത്ത് വെച്ച് കൊല്ലാൻ വേണ്ടി അന്ത്യപ്രവാചകൻ അന്ത്യമതത്തിൽ ലോകാവസാനം വരെ അനുസരിക്കേണ്ട മതത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ഒരു ഇൻസിഡന്റ് 3000 മുന്നേയുള്ള സാമൂഹ്യ ക്രമത്തിൽ ഒരൊറ്റ ഇൻസിഡന്റ് അന്നത്തെ ഒരു യുദ്ധത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഒരു യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോ അത് വലിയ സാമൂഹ്യ പ്രശ്നമായിട്ട് താങ്കൾ എടുക്കണം. അത് അന്നത്തെ സംസ്കാരത്തിൽ അത് ടോട്ടലി നോർമലാ. അതായത് ഇന്നേക്ക് 3000 മുന്നേ BC 1000 എന്ന് പറയുമ്പോഴുള്ള കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബിഫോർ ദ ക്രൈസ്റ്റ് 1000 BC 1000 ഷൗലിന്റെ കാലത്ത് നടന്ന ഒരു സംഭവകഥ. അന്നത്തെ യുദ്ധങ്ങൾ അങ്ങനെയാ, രക്തരൂക്ഷിതമാണ്. അന്നത്തെ മാത്രമല്ല, നമ്മുടെ തൊട്ട് മുന്നേയുള്ള 1 ലോക മഹായുദ്ധവും 2 ലോക മഹായുദ്ധവും ഒക്കെ രക്തരൂക്ഷിത യുദ്ധങ്ങളാ. അല്ലാതെ യുദ്ധങ്ങളൊന്നും ഉമ്മ കൊടുക്കുന്ന, പരസ്പരം ഉമ്മ കൊടുക്കുന്ന യുദ്ധങ്ങളൊന്നും ഇല്ല. അതൊക്കെ വേണമല്ലോ ചെസ് ബോർഡിൽ യുദ്ധം ചെയ്യണം, അങ്ങനെ ഉമ്മ കൊടുക്കണ യുദ്ധം ചെയ്യണേ. അപ്പോ അത്തരത്തിലുള്ള രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന കാലത്ത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ ആക്രമിച്ചതിന് പകരമായിട്ട് തിരിച്ച് നീ പ്രത്യാക്രമണം നടത്തണം എന്ന് പറഞ്ഞത് ഒരു സാമൂഹ്യ തിന്മയായിട്ട് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകൻ മതം മുഴുവൻ അള്ളാഹുവിനുവേണ്ടി ആകുന്നത് വരെയും കുഴപ്പമില്ലാതാകുകയും ഫിത്ന ഇല്ലാതാകുകയും യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്നലെ ഓടണേ. ഞാൻ ചോദിച്ച താങ്കൾ ഇതിനെ ബൈബിളിൽ പറയുന്ന 3000 മുമ്പുള്ള കാര്യത്തെ താങ്കൾ ഇത്ര വലിയ ക്രൂരതയായിട്ട് പറയുന്നുണ്ടെങ്കിൽ ലോകാവസാനം വരെ പാലിക്കേണ്ട ഖുറാനകത്ത്, അതായത് താങ്കൾ അടക്കമുള്ള മുസ്ലിങ്ങൾ ഇന്നും പാലിക്കേണ്ട ഖുറാനകത്ത് ഇപ്പോഴും പോയി നിങ്ങൾ ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊള്ളണം എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണെന്ന് പറ. വിഗ്രഹാരാധന കൊല്ലണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചതല്ലോ ബ്രദറെ, 3000 മുന്നേ നടന്ന ഒരു കാര്യം, 3000 മുന്നേ മുഹമ്മദെ, മുഹമ്മദെ 3000 മുന്നേ BC 1000 ദൈവം നരകത്തിന് സ്വർഗത്തിലും ഇടുന്ന കാര്യമല്ലല്ലോ. മനുഷ്യൻ പരസ്പരം വെട്ടിക്കൊള്ള കാര്യമാണ് ഇവിടെ ചർച്ചാ വിഷയം. ചർച്ച കൊണ്ടുവന്നതും താങ്കളാണ്. എന്റെ ചോദ്യം ഇവിടെ ക്ലിയർ ആണ്. അതായത് ഈ പറയുന്ന താങ്കൾ ഉന്നയിച്ച ചോദ്യം, 3000 മുന്നേ, അതായത് ഇന്നേക്ക് 3000 മുന്നേ മുഹമ്മദിന് 1600 മുന്നേ അന്നത്തെ പ്രാകൃതരായ ആളുകള് രാഷ്ട്രങ്ങൾ തമ്മിൽ രക്തരൂക്ഷത യുദ്ധങ്ങൾ സർവ്വസാധാരണമാണ്.
അന്നത്തെ കാലത്ത് അവരുടെ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി അവരെ തുടർച്ചയായി ആക്രമിച്ചുണ്ട്. ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, മൂന്ന് പ്രാവശ്യമല്ല, തുടർച്ചയായി അവരെ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹമായിട്ട് യുദ്ധം ചെയ്യുകയും അവരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയും ചെയ്യണം എന്ന് ദൈവം കൽപ്പിച്ചു. അതായത് ഒരു വൺ എപ്പിസോഡിക് ഇന്റർവെൻഷൻ, ഒരൊറ്റ സമയത്തേക്ക് തവണത്തേക്ക് മാത്രമുള്ള ഒരു നിർദ്ദേശം. അതിനെ, അതും 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നിർദ്ദേശം, അതിനെ പ്രാകൃതമായിട്ട് കാണുന്ന താങ്കള് ലോക അവസാനം വരെ പാലിക്കാനുള്ള ഖുറാനകത്ത് ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാനും ആ നിയമം ഇന്നും സൗദി അറേബ്യ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇന്നും ഒരു മുസ്ലിക്ക് മക്കയിൽ കയറിയാൽ വെട്ടിക്കൊല്ലും, അതാണ് ഖുറാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നും സൗദി അറേബ്യ നടപ്പാക്കുന്നുണ്ട്. സൗദി അറേബ്യ മക്കയിലേക്കുള്ള റോഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോ എൻട്രി ഫോർ നോൺ മുസ്ലിംസ്. ഒരു ബഹുദൈവ വിശ്വാസി, ഒരു ഹിന്ദു, ഒരു പഞ്ചാബി, ഇന്നൊരു ബഹുദൈവ വിശ്വാസി മക്കയിൽ കയറിയാൽ മുഹമ്മദിന്റെ വാക്യനുസരിച്ച് ഇന്നും വെട്ടിക്കൊല്ലും. അപ്പൊ ലോകാവസാനം വരെ പാലിക്കാൻ ഇന്നും അക്രമം ചെയ്യാൻ പറയുന്ന അള്ളാഹുവും അന്ന് 3000 വർഷങ്ങൾക്ക് മുന്നേ അന്നത്തെ ലോകക്രമം അനുസരിച്ചിട്ട് ഒരു യുദ്ധം നടത്താൻ പറഞ്ഞ യഹോവയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് എന്ത് ലോജിക്ക് വെച്ചിട്ടാ? സഹോദര, ബൈബിളിൽ പറയുന്നുണ്ടോ ലോക അവസാനം വരെ നിങ്ങൾ നാട്ടുകാർ മുഴുവൻ കൊല്ലാൻ? ബൈബിളിൽ പറയുന്നുണ്ടോ? സെബാസ്റ്റ്യൻ ബ്രദറേ, ഇന്നത്തെ കാലത്തെ ഈ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുമ്പോഴേ ഈ ആൾക്കാർ കൂടി നിൽക്കുന്ന പള്ളികളിലും പിള്ളേരുടെ ഇടയ്ക്കും സ്കൂളുകളിലൊക്കെ ഇപ്പൊ പൊട്ടിക്കുമ്പോഴും പിള്ളേരെ എടുത്ത് മാറ്റിയിട്ടോ ഇവർ പൊട്ടിക്കുന്നത് കേട്ടോ. അന്നത്തെ പ്രവാചകന്റെ ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഇന്നും മനുഷ്യനെ പച്ചയ്ക്ക് റോഡിലിട്ടും ബോംബ് പൊട്ടിച്ച് കൊല്ലുമ്പോൾ ഇവര് പിള്ളേരെ എല്ലാം എടുത്തങ്ങ് മാറ്റും. അല്ല, സ്കൂളിൽ ബോംബ് പൊട്ടിക്കുമ്പോ പോലും പിള്ളേരെല്ലാം ഒഴിപ്പിച്ചിട്ട് ഫയർ അലാം അടിച്ച് പിള്ളേരെല്ലാം മാറ്റിയിട്ടാണ് ഒരു ബോംബ് പൊട്ടിക്കുന്നത് സ്കൂളിൽ പൊട്ടിക്കുമ്പോ പോലും. അതെ അതെ അതെ. അതുപോലെ ഈ സ്കൂളുകളിൽ കഴിഞ്ഞിടയ്ക്ക് അഫ്ഗാനിസ്ഥാനിലെ സ്കൂളിൽ കയറി ബോംബ് പൊട്ടിച്ചു, അന്നേരം കൊച്ചുങ്ങളെയൊക്കെ എടുത്ത് മാറ്റി, എന്നിട്ട് അധ്യാപകർക്ക് മാത്രമായിരുന്നു അവർ പൊട്ടിച്ചത്. ഇതൊക്കെ അല്ല, പിന്നെ കേരളത്തിൽ നിന്നുള്ള ജിഹാദികള് ഹോസ്പിറ്റൽ അഫ്ഗാനിസ്ഥാനിലെ ഹോസ്പിറ്റൽ ആക്രമിച്ചപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. കുട്ടികളെ എല്ലായിടത്തും മാറ്റിയിട്ടാണ് ആക്രമിച്ചത്, പിള്ളേരുടെ ഹോസ്പിറ്റൽ, മറ്റേണ്ടി ഹോസ്പിറ്റൽ, മറ്റേണ്ടി ഹോസ്പിറ്റൽ. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഇവരുടെ സ്നേഹം നോക്കണം. 5 മക്കളെയും കൊണ്ട് കിടന്ന ഒരു സ്ത്രീയെ നെഞ്ചത്ത് കത്തി ഇറക്കി കൊന്ന്. അടുത്തത് താങ്കളിലേക്കാണ്, ദയവായി ഇടയ്ക്ക് വരല്ല. ആ ഈ കഴുത്തിന് എന്താ പറഞ്ഞ പാഠപാടിന്റെ പേര് മുഹമ്മദിന് എതിരായിട്ട് കവിത എഴുതിയതിന്റെ പേരില് ഒരു സ്ത്രീയെ കൊല്ലുമ്പോൾ 5 കുഞ്ഞുങ്ങൾ കൂടെ കിടപ്പുണ്ടായിരുന്നു, മുല കുടിക്കുന്ന ഒരു കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നു. അതിനെ അവിടെ കിടത്തിക്കൊണ്ടാണ് മുഹമ്മദിന്റെ സ്നേഹമുള്ള അനുയായി അവരുടെ നെഞ്ചത്തൂടെ കത്തി ഇറങ്ങി ഭൂമിയിൽ എത്തിച്ചു എന്ന് വന്ന് വിശേഷം പറയുന്നത്. എന്തോ ഒരു കരുണയുള്ള ഒരു പ്രവാചകന്റെ ആൾക്കാരാ ഇപ്പൊ ഈ സംസാരിക്കുന്ന അറിയാവും. അത് ഇടയ്ക്കുന്ന ഇവരെ ഒന്ന് ഓർപ്പിക്കുന്ന നല്ലതാ. താങ്ക് യു പാസ്റ്റർ.